സൈനോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മീറ്റപ്പാണ്. MIUP MI ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പഠിച്ച പഴയ സഹപാഠികളുടെ ഒരു മീറ്റപ്പാണ് ഇന്ന് നമ്മുടെ കർമ്മയിൽ വെച്ച് നടക്കുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ 9:30 നമുക്ക് സമയം പറഞ്ഞിരിക്കുന്നത്. കർമ്മയിൽ വെച്ച് ജിം റോഡിലെ കർമ്മൻ്റെ ഭാഗത്താണ് എല്ലാവരോടും എത്തിച്ചേരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെ അവിടെ എത്തിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മളൊരു ബോട്ട് സർവീസ്, ഫുഡ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കർമ്മ റോഡിലെത്തി. കർമ്മ റോഡിലേതാ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ സെറ്റാണ്. നമ്മൾ നമ്മുടെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ട് ബോട്ട് സർവീസ് ആണ് നമ്മുടെ, അതിനകത്താണ് നമ്മുടെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബോട്ട് സർവീസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ബോട്ട് സർവീസ് കയറുന്നതിന് മുന്നേ എല്ലാവരെയും ഒരു കൂട്ട ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് വീഡിയോ ബോട്ട് സർവീസിലേക്കാണ് പോകുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ ഗൈസ്, ഇതാ ബോട്ട് റെഡിയാണ്. ബോട്ടിലേക്ക് ഇതാ ഓരോരുത്തർ പ്രവേശിച്ചിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാക്കിറ ധൈര്യം പോലെ ഉറപ്പുണ്ട്. നമ്മളെ ഫ്രണ്ട്സൊക്കെ ബോട്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ബോട്ടിൽ കയറുമ്പോൾ ആർക്കും ഒരു സന്തോഷം ഇല്ലല്ലോ. ഇല്ല, ബോട്ട് പോണില്ല, ബോട്ടിന് സ്ലാങ് കയറിയിട്ടില്ല. ആ ഇല്ല 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 ഇല്ല, ഇതിലാകെ ഇല്ലാത്ത സംഭവം ബേജാറ് മാത്രമാണ്. എന്ത് വേണേലും പറഞ്ഞ അതൊക്കെ എഡിറ്റ് ചെയ്യും. ഇന്നെ പറ്റി ഗുണം പറഞ്ഞാൽ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പൊ ഓക്കെ, എല്ലാവരും അവസാനിച്ചു. ബോട്ട് ദാ സർവീസ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. കർമ്മയുടെ അതിമനോഹര ഭംഗിയിൽ ഞങ്ങളുടെ സഹപാഠികളുടെ ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. എല്ലാവരും ആ ബോട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഓക്കെ, നമ്മൾ കരയിൽ നിന്ന് വിടുകയാണ്. നമ്മുടെ ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതാ എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ബോട്ട് സർവീസ് തുടങ്ങിയപ്പോ തന്നെ തീറ്റയും തുടങ്ങി, അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പൊ പൊന്നാനിയുടെ ദേശീയ പലഹാരം എന്നറിയപ്പെടുന്ന മുട്ടപ്പത്തിരി നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. മുട്ടപ്പത്തിരിയും ബീഫ് കറിയും, അത് പെടയാണ്. അതാണ് ഇപ്പം കാലത്ത് തന്നെ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ പരിപാടി. അതാണ് ഈ മുട്ടപ്പത്തിരി. ഈ മുട്ടപ്പത്തിരിയാണ് ആ മുട്ടപ്പത്തിരി. അത് ബീഫ് കറിയും. ഇങ്ങനെ
കണ്ടില്ലേ, അതിന്റെ അതിന്റെ രുചി ഉണ്ടല്ലോ, അത് കഴിച്ചല്ല ആസ്വദിക്കണം. നമുക്ക് പറഞ്ഞിട്ട് അതിന്റെ രുചിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെയാണ് മുട്ടപ്പത്തിരിയും പൊന്നാനിയും. പഴയ സുഹൃത്തുക്കള്, പ്രിയ സഹപാഠികള്, എല്ലാവരോടും നമ്മളൊരു ഒത്തുചേരലാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ സെക്യൂർ, നമ്മുടെ ഔപചാരികമായിട്ടുള്ള നമ്മുടെ പരിപാടിക്ക് തുടക്കട്ടെ. അപ്പൊ അതില് നമ്മുടെ സഹപാഠികൾ, നമ്മുടെ കൂടെ പഠിച്ചിരുന്നവരുടെ ഒരു സംഘമാണ്. അപ്പൊ അത് ഇത്രയും വൃത്തിയായിട്ട്, അല്ലെങ്കിൽ ഇത്രയും സന്തോഷമായി, ഹാപ്പി ആയിട്ട് നടക്കുന്നു. ഇത് തുടങ്ങിയപ്പോ നമ്മൾ എല്ലാവരും വന്നു, നല്ല ഹാപ്പി ആയി, കാര്യങ്ങളൊക്കെ നല്ല ഇതുവരെ നല്ല എൻജോയ്മെന്റ് ആയിട്ട് നടക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ കൂടെ പഠിച്ചിരുന്ന പലരും നമ്മളിൽ നിന്ന് വിട്ടുപോയി, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നിട്ട് ഒരു ചെറിയ സ്മരണ. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച കുറെ ടീച്ചേഴ്സ്, അധ്യാപകര്, അവരൊക്കെ ഒരുപാട് ആളുകള് മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മളിന്ന് വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും ഇതേപോലെ ഒരു ഒരു മിനിറ്റ് ഒന്ന് എണീറ്റ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ ഏത് സംഗമം നടക്കുമ്പോഴും ഓർക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ കൂടെ ഇതേപോലെ ഇപ്പൊ നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട്, ഇതേപോലെ ഇരുന്നവരെന്നായിരുന്നു ആ മരണപ്പെട്ടു പോയവരൊക്കെ, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരും അങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ആളുകളാണ്. എന്നെ തന്നെ പരിചയപ്പെടുത്താൻ തന്നെ നമ്മളെല്ലാവരും പരിചയമുള്ളവർ തന്നെയാണ്. അതല്ല നമ്മളെ ഫാമിലി കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളെ വർക്ക് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാതെ, നമ്മളിപ്പോ ഇവിടെ താമസം. അപ്പൊ ഈ ഇതിന് മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, ഇതിന് ഈ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയത് നമ്മൾ ഇക്കുപോലാണ്. അപ്പൊ ഇക്കുപോലല്ല ആദ്യം കാരണം, വളരെ ചെറിയ ഒരു അവര് പരസ്പരം കാണുന്ന ഷെമീർ, ഇക്കുബാല്, അതുപോലെ മറ്റേ തൻസീർ അല്ലെ, സ്റ്റാർട്ട് ചെയ്യുമ്പോ അങ്ങനത്തെ അത്ര ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നുള്ളു. പിന്നെ അതിൽക്ക് സക്കീർ, ആ അഞ്ചാണ്, അതെ അഞ്ചാണ് അതെ, അങ്ങനെ ഒരു നാലഞ്ചോ പേരുണ്ടായിരുന്നുള്ളു. പിന്നെ അതിൽക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൂട്ടി കൂട്ടി ഇപ്പൊ ഏകദേശം എത്ര പോലെ 50 ആളായി, ഇത് ഏകദേശം 500 ആളാവും മിക്കവാറും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ തുടക്കത്തിൽ തന്നെ നമുക്ക് വലിയ സപ്പോർട്ടാണ്. ഇപ്പൊ നമ്മളെ ഈ സംഗമത്തിനെ പറ്റിയിട്ട് നമ്മളെ ഇബ്രാഹിം മാഷ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് FB-യില്. അതായത് നമ്മളെ കൂടെ 1 മുതൽ 10 വരെ പഠിച്ചത് കൂടാണ്ട് ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ വിട്ടുപോയവരുണ്ടാവും, 7-ാം ക്ലാസ് വെച്ച് പഠിപ്പ് നിർത്തിയവര്. ഇപ്പൊ അങ്ങനെ പഠിപ്പ് നിർത്തൽ കുറവാണ്, പണ്ടൊക്കെ 4-ാം ക്ലാസ് പോലും നിർത്തും. നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചുള്ളത്. ഇൻഷാല്ലാ വരുന്ന, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഗ്രൂപ്പായി, ഗ്രൂപ്പില് 19 ആളുകള് ഓൾറെഡി പായി, 60 ആളായിണ്ട് ഇൻഷാല്ലാ. അതുപോലെ തന്നെ നമ്മളെ കൂടെ പഠിച്ചിരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, അവർക്ക് ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പറ്റിയത്. അത് അവരെ ഗ്രൂപ്പ് അവരെ രീതിയിൽ അങ്ങോട്ട് പോട്ടെ, അവരെ ഗ്രൂപ്പ് കാരണം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും കൂടിയിട്ട് ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ് അതത്ര സാക്ഷ്യതല്ല, നല്ലൊരു കാര്യമല്ല. കാരണം അവർക്ക് കുടുംബങ്ങളുണ്ട്, നമുക്കും കുടുംബങ്ങളുണ്ട്, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. അപ്പൊ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, നാളെ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളൊരു നല്ല അതിയായ ആഗ്രഹമുണ്ട്. ഈ നമ്മളെ പരിപാടി കാണുന്ന നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ, ആ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എംഎഫില് നമ്മൾ ഈ പിന്നെ സൈനുവിന്റെ വ്ളോഗ് കാണുന്ന കുട്ടികൾ ഉണ്ടാവും. സൈനുവിന്റെ വ്ളോഗ് അത്യാവശ്യം എല്ലാവരും കാണുന്ന ആളുകളാണ്. അപ്പോ ആ ഈ ഇത് കണ്ടിട്ട് നമ്മളെ പിന്നെ ഇൻഷാല്ലാ ഈ വ്ളോഗിൽ തന്നെ നമ്മള് ഒരു പരിപാടി പിന്നെ അനൗൺസ് ചെയ്യും. അടുത്ത പിന്നെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് പിന്നെ ഉണ്ട് അല്ലെ. അപ്പൊ ഇൻഷാല്ലാ ആ പിന്നെ സൈനുവിന്റെ കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു പരിപാടി. പല ആളുകളും കഷ്ടതകളുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അപ്പൊ നമ്മ അവരെ സഹായിക്കാനുള്ളൊരു നല്ലൊരു സന്മനസ് നമ്മളെല്ലാ ഈ കൂട്ടായ്മയിൽ ഉണ്ടാവുമ്പോ മുന്നോട്ട് പോക്കില് നല്ല കാര്യങ്ങൾ അതിൽ ഒന്ന് ഉൾപ്പെടുത്തി കൂടെ അവര് ചർച്ച ചെയ്യാം.
ഇതില് പ്രവാസികളായിട്ടുള്ള കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ഹംസു, ഫൈസല്, തെൻസീർ, കുഞ്ഞുമോന്, നൌഫല്, നാസറ്, യൂസഫ്, നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു മോഡറേറ്റർ ആണ്. എന്നുവെച്ചാല് നമ്മള് ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരാളാണ് ലിയാഖത്ത്. അന്നതിന് പെടുത്തിയില്ല, അന്ന ലാസ്റ്റ് പെടുത്തി. ഞാൻ വേറെ പറഞ്ഞു, അത് കഥ പറയാനുണ്ടോ? ഉമ്മർ നമ്മള് ഇവിടാണ് പ്രവാസം, അല്ലെങ്കിലും ചെന്നൈയിലാണ് പ്രവാസം തന്നെ. ആ പ്രവാസം തന്നെ, നമ്മളതിന് പ്രവാസം തന്നെയാണ്. അപ്പൊ ഇവരൊക്കെ നമ്മളെ ഇതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാലും അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീഡിയോസും ഫോട്ടോസും എല്ലാം അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അവരാവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മള് ഇതേപോലെ എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച ഇതേപോലെ കൂടണം. നേരെ മാസം മാസം ആരൊക്കെ വരുന്നുള്ളത് അറിയില്ല, അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പരിപാടികൾ നടത്തണം എന്ന് അവർ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അവർ കുറെ സഹായ വാഗ്ദാനം ചെയ്തിരുന്നു, നമ്മളത് വേണ്ടാന്ന് വെച്ചതാണ്. അത് നമ്മള് NRI, ഇപ്പൊ ഇതിലൊരാള് NRI ഉണ്ടായതിന്റെ പേരില് നമ്മൾ ആ പരിപാടിയൊക്കെ മാറ്റി വെച്ചു. നമുക്ക് ഈ 20 ആൾക്ക് ഒരു NRI മതി, 50 ആൾക്കാർ NRI ആണ് ശരിക്കും. അപ്പൊ 20 ആളുള്ളൂ. അപ്പൊ ഞാൻ ഡബിൾ ആയിട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, സാക്കിർ സ്പെഷ്യൽ ആയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ആശംസകൾ അർപ്പിക്കുന്നു. സുബൈർ, അതിന് കുറെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ആ പിന്നെ അതേപോലെ നമ്മളെ കൂടെ MAUP ഉണ്ടായിരുന്നാണ് അൻസാർ ബാബു, ജംഷിദ എന്നിട്ട് അവര്. അപ്പൊ അതില് നമ്മള് അൻസാർ ബാബുവിനെ നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കോണ്ടാക്ട് ചെയ്യണം. അൻസാർ ബാബു കാണുന്നുണ്ടെങ്കിൽ അൻസാർ ബാബു അത് അറിയിക്കണം. നമ്മള് വിട്ടുപോയതിൽ പെട്ടാണ് മുബീന്. ഇനിയും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കണം. അവരെ ഇതില് അവരെല്ലാവരും എല്ലാ പ്രവാസികളെയും, നമ്മളെ ഫ്രണ്ട്സിൽ പെട്ട എല്ലാ പ്രവാസികൾക്കും വേണ്ടി പ്രത്യേകം ഞാന് ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. തിങ്കളും താരങ്ങളും തുവലി കാതിർ ചിഹ്നം, തിങ്കമാവാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാത്തു കരഞ്ഞുടിനാമന, മിന്നത ചിരിക്കുന്നു പാലൊളി ചിതറുന്നു, മുച്ചെടി തലപ്പിലും കുഞ്ചിരി വിരിയാറു, ഉണ്ട് ചെറുപ്പുന്തോപ്പില് പനിനീരുഴേക്കുന്നു. മധുവിൻ മത്താൽ പാറി മുളുന്നു മധുവങ്ങൾ, മധുരമി ജീവിതം എന്നാണെന്നെങ്കിലും. Hey!
നമ്മുടെ ഭാരതപ്പുഴയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടുള്ള നമ്മുടെ സഹപാഠികളുടെ സംഗമത്തിൻ്റെ ബോട്ട് സർവീസ് യാത്ര, ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാട്ടും അതുപോലെ ചർച്ചകളും ഒരുപാട് പഴയകാല അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങി വന്നതാണ്. മേലത്തെ ഫ്ലോറിലാണ്, നമ്മുടെ ബോട്ടിൻ്റെ മേലത്തെ ഫ്ലോറിലാണ് നമ്മുടെ സംഗമം, അതുപോലെ പരിപാടികളും പാട്ടും അതുപോലെ പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവച്ചിട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങിയതാണ്. I am the one who is 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 the one who is
اي مكان يجي هذا الهندي الفناني الملبرم يعني الملبرم فناني جميلة جدا الطريق الكارما الكارما الطريقة والله حلو يعني شوف له هذه امشي لك يعني مشي الحال يعني والله حلو شوف له هذه الطريق جاي من الهندي الهندي جاي من الملبرم كيرلا جي في مكان هذه طيبة مرة حلو يعني جميلة جدا اكثر من جميلة جدا هذه شفت اي سعودية الهندي الكويت الامارات يا عمان القطر جيلك من هنا اجل الفنان تعال مع بعضكم واهلا وسهلا الكويت مش الحال يعني تعال فضل معكم يعني في الهندية والله حلو جميلة جدا هذه البحر قريبة الموية المدارس الميوبي سكول يعني المدارس امشي لك الاقرا عليك والله حلو تعال مرحبا بكم هذه الاخوان الكل I'm
Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us. And love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go. Through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go. Through the wastelands, through the highways. അതായത് നമ്മുടെ എസ് എൽ സി പഠനത്തിന് ശേഷം നമ്മളെല്ലാം ഒരു 25-30 വർഷമായിട്ട് പിരിഞ്ഞ് പല വഴിക്കായി. ജീവിതത്തിലും ജോലിക്കും നമ്മുടെ കുടുംബ പ്രാരാബ്ദങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓട്ടത്തിലായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സംഗമം കിട്ടിയപ്പോൾ ശരിക്കും നമ്മൾ നമ്മളെ ഒന്നാം ക്ലാസ്സിൽ ഒക്കെ പഠിച്ച പഴയ കാലഘട്ടത്തിലേക്ക് ഒരു ഒരു നല്ല ഒരു ഫീല് വരുന്നില്ലേ? വരുന്നില്ലെങ്കിൽ ഞാൻ പഴയ ക്ലാസ് ആ ഒരു സംഗമം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് നടക്കോ ഇങ്ങനെ സംഭവിക്കോ ശരിക്കും ഇതിപ്പോഴും സ്വപ്നത്തിലാണോ നടക്കണമെന്ന് പോലും തോന്നുന്ന തരത്തില് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ വളരെ പെട്ടെന്നായിപ്പോയി അല്ലേ. നമ്മള് ചില സംഗമങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് കാലം അതിനു വേണ്ടിട്ട് ആഗ്രഹിച്ച് പെട്ടെന്നൊന്നും നടക്കൂല ഒരു പരിപാടി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏകദേശം ഒരാഴ്ച കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഏറ്റവും ഭംഗിയായിട്ട് അടിപൊളിയായി ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിട്ട് നിന്ന് മാറ്റിയത് നമ്മളെ പ്രധാന കാരണക്കാരൻ ഇക്ബാലാണ്. ഇക്ബാലിന് നിറഞ്ഞൊരു കൈയടി. അത് മാത്രമല്ല അതോടൊപ്പം തന്നെ എല്ലാവരും നന്നായിട്ട് അതിനെ സഹകരിച്ച് സപ്പോർട്ട് ചെയ്തു. ഞാൻ മാത്രമല്ല അതിൽ മെയിൻ ആയിട്ട് എന്റെ കൂടെ നിന്ന നിസാം സക്കീർ
മജീദ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ പ്രയത്നം തന്നെയാണ് മെയിനായിട്ട് നിസാമു സക്കീർ. ഇത് മെയിനായിട്ട് നമ്മളെ നിസാമു സക്കീർ ഞങ്ങൾ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് മെയിനായിട്ട് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത്. നമുക്ക് എന്തായാലും ഇതിനേക്കാൾ ഉഷാറായിട്ട് നമുക്ക് ഇൻഷാല്ല ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു കൂട്ടായ്മ തന്നെ ഇതിൽ നിന്ന് നമ്മൾ 50-ൽ നിന്ന് 500 ആക്കിയിട്ട് തന്നെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം. സെയിന് പറഞ്ഞ പോലെ അപ്പൊ ഇൻഷാല്ല ഇല്ല നമുക്ക് നോക്കാം ഉള്ളത് വരട്ടെ. നമ്മൾ പറയുമ്പോ അങ്ങനല്ല 500 പറയണല്ലോ ഏതാനും നിമിഷങ്ങൾക്ക് കൂടി ഉള്ളു നമ്മളെ ഈ എൻജോയ്മെന്റ്. അത് കഴിഞ്ഞാൽ നമ്മള് പഴയ പോലെ തന്നെ പലതരം തിരക്കുകളിലേക്ക് പലതരം ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിലേക്കും മറ്റൊക്കെ നമ്മൾ വീണ്ടും ഓട്ടം തുടങ്ങാൻ വേണ്ടി പോകണം. അപ്പോഴും നമ്മള് തുടങ്ങി വെച്ചിട്ടുള്ള ഈ വാട്സപ്പ് കൂട്ടായ്മ അത് ഇൻഷാല്ലാ നമ്മളത് തുടരും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഇന്ന് നമ്മൾ ഇവിടെ സംസാരിച്ച സമയങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് അതൊക്കെ ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മളത് കൃത്യമായിട്ട് അതിൽ ചർച്ച ചെയ്ത് ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ വിപുലമായിട്ട് നമ്മളെ കൂടെ പഠിച്ചിരുന്ന നമ്മളെ വിദ്യാർത്ഥിനികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല പ്രോഗ്രാമും തീർച്ചയായിട്ടും ടീച്ചേഴ്സും എല്ലാവരും ആ പ്രോഗ്രാമിൽ ഉണ്ടാവും. അങ്ങനെ ഒരു പരിപാടിയും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പരിപാടി ഇനിയിപ്പോ നമ്മുടെ ഫുഡോട് കൂടിയിട്ട് ഏകദേശം അവസാനിക്കാറായി. അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാ നമ്മുടെ സഹപാഠി ചാനലുകൾക്കും ഒരിക്കൽ കൂടി
അവസാനിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി യാത്രയായിരുന്നു, ഉഷാറായിരുന്നു. നമ്മുടെ സഹപാഠികളുമായിട്ടുള്ള സംഗമങ്ങളും അതുപോലെ നമ്മുടെ ഫുഡും അതുപോലെ ഒരുപാട് ആളുകൾ നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള പല ആളുകളും പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ നല്ല ഉഷാറായിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം നല്ല സക്സസ് ആണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയും. ഓക്കെ, ഞങ്ങള് മനസ്സിലുദ്ദേശിയേക്കാട്ടും വലിയൊരു സംഭവമായി മാറിയത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശമല്ല, ഒരു അഞ്ചാളിൽ തുടങ്ങി നറുപതാളിലെത്തിയ ഈ ഒരു പരിപാടി ഞങ്ങൾ ചെറിയൊരു പരിപാടിയായി വെച്ചതാണ്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് അടിപൊളി. ബാക്കിയുള്ളവരൊക്കെ പറയും ഞങ്ങളുടെ പരിപാടി വളരെ ഗംഭീരമായി. 3 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു, പക്ഷേ 30 വർഷത്തെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് വളരെ വലിയ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇതിൽ നമ്മളിപ്പോൾ കൂടെ പഠിച്ച ലേഡീസും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം ലേഡീസും കൂടി ഉൾപ്പെടുത്തി ഈ പരിപാടി വിപുലമാക്കി ഉഷാറാവും. പരിപാടി സൂപ്പറായിട്ടുണ്ട്. ഒരു പ്രവാസി എന്ന നിലയിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു സ്കൂൾ ഒത്തുചേരൽ. എന്തായാലും അഹമ്മദില്ല അടിപൊളിയായിട്ടുണ്ട്. ഇതേമാരത്തെ പ്രോഗ്രാം ഇനിയും ഉണ്ടാവട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വലിയ വലിയ പരിപാടികൾ നടക്കണം ഇൻഷാല്ലാ. ഇതിപ്പോ 1-ാം ക്ലാസ് സ്കൂളിട്ട് വരുന്ന വരിയാണ്, വരി വരിയായിട്ട് ഇതാ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. ഡബിൾ പരിപാടി നമുക്ക് അടിപൊളി പരിപാടിയായിരുന്നു. എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് ഇൻഷാല്ലാ അതിനെ ഇനി അടുത്ത പരിപാടി നമുക്ക് ഗംഭീരമാക്കണം ഇൻഷാല്ലാ. അപ്പോൾ ഉഷാറായിട്ട് 4 മണിക്കൂർ നേരം മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്നിട്ട് വളരെ അധികം എൻജോയ് ചെയ്ത് ഇൻഷാല്ലാ. മൊബൈലും നെറ്റ് സൗകര്യങ്ങളും വന്നതിന് ശേഷം മൊബൈലില്ലാത്ത ഒരു 4 മണിക്കൂറുണ്ടല്ലോ ആ പഴയ കാലങ്ങളിൽ, അത് ശരിക്കും ആ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോയി. അടിപൊളി, ഒന്നും പറയാനില്ല. കുറെ കലാകാരന്മാരെ പരിചയപ്പെട്ട് നല്ല ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. കാരണം ഒരുമിച്ച് കൂടാത്ത 35 വർഷം പിറകോട്ട് പോയി പിന്നീട് വന്ന് ഞങ്ങള് കൂട്ടായ്മ കൂടുമ്പോൾ എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷയില്ല. പക്ഷെ വളരെയധികം എല്ലാവരും ആ പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ അടിപൊളിയാക്കി. ആ 4 മണിക്കൂർ സൂപ്പർ, ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ട് പരിപാടി, ഇതൊരു തുടക്കം മാത്രം, അടുത്ത ഏതിലും ഗംഭീരമായി സൂപ്പർ. എന്തായാലും ചങ്ങനെ അടിപൊളിയാക്കണം. 25 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. MIUP MIHS ഈ ഓൾഡ് ഫ്രണ്ട്സ്, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പഴയ സുഹൃത്തുക്കളൊക്കെ കൂടി ഒരു സംഗമം. അത് വളരെ ഭംഗിയായി. ഒരുപാട് മനസ്സ് കുറെ പുറകിലേക്ക് പോയതുപോലുള്ള ഒരു സുഖം. ഉഷാറായിരിക്കണം. പരിപാടി ഭയങ്കര ഉഷാറായിട്ടുണ്ട്. ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ, നമ്മള് പഴയ കാലങ്ങൾക്ക് ഒരുപാട് ഓർമ്മയിൽ ഇങ്ങനെ അഴവിറക്കി. അവിടെ ഒരുപാട് ഉഷാറായി കാര്യങ്ങൾ. പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ആരും ഒരു മസിൽ പിടുത്തം ഇങ്ങനെ അങ്ങനെ എല്ലാവരും ഭയങ്കര ഫ്രീഡായിട്ട് ഭയങ്കര ഉഷാറായി. ഇനി ഇൻഷാല്ലാ അങ്ങനത്തെ പരിപാടി ഇനിയും ചെയ്യാനുള്ള